കേൾക്കണോ, അജ്മീർ ഹാജയെ കുറിച്ചെന്താണ് ഇപ്പോൾ പറയുന്നത്, ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത്? അജ്മീർ ഹാജ ഒരു വലിയ പോലുമല്ല, അജ്മീർ ഹാജ ഇന്ത്യയിലേക്ക് വന്ന റസൂലാണ്, നബിയാണ് കേട്ടോ. ഹാജ റസൂലുള്ളാഹി റളിയല്ലാഹു അൻഹുന്ന് അന്ന് കേൾപ്പിച്ചവനെ. പുതിയ രൂപത്തിലുള്ള പ്രചരണമാണ്. എല്ലാത്തിനും എല്ലാ അർത്ഥത്തിലും നമുക്ക് നൽകിയതായിരിക്കുന്ന ഒരു മഹാനാണ് സുൽത്താനുൽ ഹിന്ദി ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി തങ്ങൾ, ഖസ്റുഹുൽ അസീസ്, നമ്മളുടെ ഇന്ത്യൻ്റെ റസൂല നബിയ. ഒരുപാട് കടപ്പാടും ഉത്തരവാദിത്വവും ഒക്കെ നമ്മളോടുള്ളതായിരിക്കുന്ന ഒരു നബിയ, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദി ഖാജ റസൂലുള്ളാഹ് ഖാജ റളിയല്ലാഹു തആല അൻഹു. നായിബ് റസൂലായിട്ട് അഷ്റഫുൽ ഖൽക്ക് ഈ ലോകത്തേക്ക് അയച്ചതാണ്. ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, ഈ ലോകത്തുള്ള ജനങ്ങളെ മുഴുവനും സംരക്ഷിക്കാൻ വേണ്ടി, അവർക്ക് നിലനിൽപ്പ് നൽകാൻ വേണ്ടിയിട്ട് 800 വർഷം മുമ്പ് ഈ ലോകത്ത് നമ്മളെ ഇന്ത്യയിൽ വന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് നിലനിൽപ്പ് നൽകിയതായിരിക്കുന്ന മഹാനാണ് ഖാജ റളിയല്ലാഹു അൻഹു. കണ്ടോ, ആരാണ് ഖാജ? ഇതുവരെ ഖാജ ഒക്കെ റളിയല്ലാഹു അൻഹു, ഖാജ മുഈനുദ്ദീനുൽ അജ്മീരിയുൽ ചിസ്തിയുൽ അജ്മീരി എന്നൊക്കെ പറഞ്ഞതുള്ളൂ. ഇപ്പൊ ഖാജ റസൂലുള്ളാഹി, നബിയാണ്, റസൂലാണെന്നാ പറയുന്നത്. ഓ മുസ്ലിയാക്കളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശേഷം ഏതെങ്കിലും ഒരു നബി വരാനുണ്ടെന്ന് വിശ്വസിച്ചാൽ ഇസ്ലാമിൽ അവൻ്റെ വിധി എന്ത്? അവൻ മുഅ്മിനാണോ, അവൻ മുസ്ലിമാണോ, അതോ കാഫിറാണോ? ഒരുപാട് കാലം കിതാബോദിയ പരിചയമൊന്നും ഇതിന് ആവശ്യമില്ല. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അവിടുത്തെ കുറിച്ച് നമ്മുടെ വിശ്വാസം അവിടുന്ന് ഖാത്തമുൽ അംബിയാ, ഖാത്തമുൻ നബീൻ, അംബിയാക്കളിലെ അവസാനത്തെ വ്യക്തിത്വമാണ്, അവിടുന്ന് പ്രവാചക ശൃംഖലക്ക് മുദ്ര വെച്ചിട്ടുണ്ട്. ഇനി ഒരു നബി എങ്ങോട്ട് വരാനില്ല, ഒരു നായിബ് നബിയും വരാനില്ല, ഒരു നായിബ് റസൂലും വരാനില്ല എങ്കിൽ ഇതാണ് ഈ സമൂഹത്തോട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുഫുറുകൾ. ഇതൊക്കെ നിസ്സാരമാണോ പ്രിയമുള്ളവരെ? ഇതൊക്കെ എത്രത്തോളം ഗൗരവമാണ്! അപ്പൊ അജ്മീർ ഹാജ നബിയാണ്, ഇന്ത്യയിലേക്ക് വന്ന ഇന്ത്യൻ നബിയാണ്, ഇന്ത്യൻ റസൂലാണ്. അല്ലാഹുവേ ഈ സമൂഹത്തിന് അത് പ്രസംഗിച്ച മുസ്ലിയാർക്ക് തൗബ ചെയ്യാനും മടങ്ങാനുമുള്ള തൗഫീഖും സന്മനസ്സും കൊടുക്കണേ അല്ലാ. അവരൊന്നും നരകത്തിൽ പോകരുതെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, സ്നേഹം കൊണ്ടാ പറയുന്നത്. നിങ്ങളൊന്നും ഇത്തരത്തിലുള്ള കുഫറിൽ വീഴരുത് മുസ്ലിയാക്കളെ, നിങ്ങളൊന്ന് മടങ്ങൂ, നിങ്ങളൊന്ന് ചിന്തിക്കൂ ഈ റബ്ബിനെ കുറിച്ച്. നിങ്ങൾ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ള ശരിയായിട്ടില്ല, ഷഹാദത്ത് പുതുക്കി ഇസ്ലാമിലേക്ക് കടന്നു വരൂ മുസ്ലിയാക്കളെ. അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ള എന്ന് പറയുകയും ചെയ്യുക, എന്നിട്ട് പിന്നെ ഹാജാ തങ്ങൾ നബിയാണ് റസൂലാണെന്ന് പറയുകയും ചെയ്യുക. നിങ്ങളും ഖാദിയാനികളും തമ്മിൽ എന്താ വ്യത്യാസം? നിങ്ങളും ബഹായികളും തമ്മിൽ എന്താ വ്യത്യാസം? നിങ്ങളും മുസൈലിമത്തുൽ കദാബിന്റെ അനുയായികളും തമ്മിൽ എന്താ വ്യത്യാസം? നിങ്ങളും സജാഹ് എന്ന് പറയുന്നയാളെ നബിയാണെന്ന് വാദിച്ച കള്ളവാദികളും നിങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, എന്റെ സമൂഹത്തിൽ ഒരുപാട് ദജ്ജാലുകൾ വരും, കള്ളന്മാര് വരും, അവരൊക്കെ നബിയാണെന്ന് വാദിക്കുമെന്ന് പറഞ്ഞ ആ വ്യക്തികളെ പോലെ നിങ്ങളും മതപ്പതിച്ചു പോയില്ലേ? രക്ഷപ്പെട്ടോളൂ ആ കൂടാരത്തിൽ നിന്ന് പ്രിയമുള്ള ജനങ്ങളെ. ഇവര് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വയം രക്ഷപ്പെട്ടോളൂ. ഈ ഓട്ടക്കപ്പലിൽ മുങ്ങി നിങ്ങൾ മരിക്കല്ലേ? ഇത് നൂഹ് നബിയുടെ തൗഹീദിന്റെ കപ്പലിലേക്കുള്ള ക്ഷണമാണ് പ്രിയമുള്ളവരെ. ആവശ്യമുണ്ടെങ്കിൽ കയറിക്കോളൂ. അതല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹോജ തന്നെയാണ് എല്ലാമെന്ന് പറഞ്ഞ് നൂഹ് അലൈഹിസ്സലാമിന്റെ മോൻ അക്കാണുന്ന പർവ്വതം ഞങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞതുപോലെ ഇനിയും അഹങ്കാരത്തിന്റെ ഗരിമയിൽ കയറി നിൽക്കാൻ തന്നെയാണ് ഭാവമെങ്കിൽ മുങ്ങിച്ചാകലായിരിക്കും, ഒരു ഫലവും ഉണ്ടാവുകയില്ല എന്ന് വിനയത്തോടെ, സങ്കടത്തോടെ, സ്നേഹത്തോടെ, ഗുണകാംക്ഷയോടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തേണ്ടി വരികയാണ്. വലിയ വിഷമമുണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ.